ബലാത്സംഗ കേസ് പ്രതികൾക്ക് വധശിക്ഷ നൽകുന്ന ബിൽ പശ്ചിമ ബംഗാൾ നിയമസഭ ഏകകണ്ഠമായി പാസാക്കി. ബി ജെ പിയും സി പി എമ്മും ബില്ലിനെ പിന്തുണച്ചു. സ്ത്രീകൾക്കെതിരെ ക്രൂരപീഡനം രാജ്യത്ത് ആവർത്തിക്കുമ്പോഴും ശക്തമായ നിയമം നടപ്പാക്കാത്ത പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും രാജിവെക്കണമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി ആവശ്യപ്പെട്ടു. യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധം കത്തുമ്പോൾ പ്രതിരോധത്തിലായ സർക്കാരിന്റെ മുഖം രക്ഷിക്കാനാണ് മമതാ ബാനർജിയുടെ നീക്കം. നിയമമന്ത്രി മോലോയ് ഘട്ടക്കാണ് സഭയിൽ ബിൽ അവതരിപ്പിച്ചത്. അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് വെസ്റ്റ് ബംഗാൾ ക്രിമിനൽ ലോ അമെൻമെന്റ് ബിൽ 2024 പ്രതിപക്ഷം പൂർണ്ണ പിന്തുണ നൽകി. ചർച്ചയ്ക്കിടെ നിയമം ഉടൻ സംസ്ഥാനത്ത് നടപ്പാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ആവശ്യപ്പെട്ടു. സർക്കാർ വീഴ്ച മറച്ചു വയ്ക്കാനാണ് തിരക്ക് പിടിച്ചുള്ള നീക്കമെന്നും ബി ജെ പി വിമർശിച്ചു. സ്ത്രീകൾക്കോ കുട്ടികൾക്കോ എതിരായ അക്രമത്തിൽ ഇര കൊല്ലപ്പെടുകയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്താൽ പ്രതിക്ക് വധശിക്ഷ ഉറപ്പാക്കുന്നതാണ് നിയമ ഭേദഗതി. ബലാത്സംഗ കേസുകളിൽ കുറഞ്ഞത് 20 വർഷം തടവും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. ഇരയുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നവർക്ക് 3 മുതൽ 5 വർഷം വരെ തടവു ശിക്ഷ. അനുമതിയില്ലാതെ കോടതി നടപടികളടക്കം റിപ്പോർട്ട് ചെയ്താലും 5 വർഷം വരെ തടവ് ശിക്ഷ കിട്ടും. ആസിഡ് ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾക്കും കുറഞ്ഞത് ജീവപര്യന്തം തടവ് കിട്ടും. വിചാരണ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി ശിക്ഷ നടപ്പാക്കാനും ബില്ലിൽ നിർദ്ദേശിക്കുന്നു. പുതിയ ക്രിമിനൽ നിയമങ്ങൾ കേന്ദ്രം കൊണ്ടുവരുമ്പോൾ പശ്ചിമബംഗാളിന്റെ ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെന്നും അതുകൊണ്ടാണ് ബിൽ അവതരിപ്പിക്കുന്നതെന്നും മമതാ ബാനർജി പറഞ്ഞു. പാസാക്കിയ ബില്ലിൽ ഗവർണർ ഒപ്പിട്ടില്ലെങ്കിൽ രാജ്ഭവന് മുന്നിൽ സമരമിരിക്കുമെന്നാണ് മമതാ ബാനർജി നൽകിയ മുന്നറിയിപ്പ്. എന്നാൽ ബംഗാളിൽ പ്രത്യേക നിയമ ഭേദഗതിയുടെ ആവശ്യമില്ലെന്നും നിലവിലെ നിയമത്തിൽ കർശന വ്യവസ്ഥകൾ ഉണ്ടെന്നുമാണ് കേന്ദ്ര സർക്കാർ നിലപാട്. ഡോക്ടർമാരുടെ സമരം ശക്തമായി തുടരുമ്പോഴാണ് മമതാ ബാനർജി സ്ത്രീകളുടെ പിന്തുണ നഷ്ടപ്പെട്ടത് തിരികെ പിടിക്കാൻ നോക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.